നല്ല രീതിയിൽ നമ്മൾ ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, ബട്ട് ഇനി നമ്മൾ അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. നമ്മൾ ആഴ്ചകൾ എടുത്ത് കുറെ കുറെ ആൾക്കാരുടെ കൈയും കാലും എല്ലാം പിടിച്ചിട്ടാണ് കോടട്ടെന്ന് ഒരു സാധനം നടത്തി തന്നെ എടുക്കുന്നത്. ഇതിനെല്ലാത്തിനും നടക്ക് കുറെ കുറെ തടസ്സങ്ങളും. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയാലോ, എന്തൊക്കെ തടസ്സം വന്നാലും എന്തൊക്കെ നേരിട്ട് വന്നാലും നമ്മൾ കോർഡിനേറ്റ് നടത്തിയിരിക്കും. നമ്മൾ ഇന്നെ വരെ ഫ്രീ പെട്രോൾ, വാക്സിൻ, മെഡിസിൻ, ഫുഡ്, ഗോൾഡ്, ലോട്ടറി, ഇലക്ട്രിസിറ്റി, ദാ ഇപ്പോ ഫ്രീ ബാങ്ക് തുടങ്ങുവാണ് സുഹൃത്തുക്കളെ. ഇതെല്ലാം എവിടുന്ന് തുടങ്ങിയാന്ന് നിങ്ങൾക്കറിയാം. സോ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഒരു വ്ളോഗിംഗ് ചാനൽ ഉണ്ടായിട്ടുണ്ട്. സോ ഗൈസ്, ഹിയർ ഐ ആം, ഐ ബി അപ്ലോഡിംഗ് വ്ളോഗ്സ് ഓൺ വീക്ക്ലി ബേസിസ്. എന്റെ ഫ്രണ്ട്സ് അടക്കം വളരെ കുറവാണ്. എന്റെ ഈ ഒരു ലൈഫിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കോഡ് റെഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നിങ്ങൾ തന്ന ഓരോ ലൈക്കിനും കമൻസിനും, നിങ്ങൾക്കറിയാലോ ഓരോ കോഡറിനും ഡിഫറെൻ്റ് ആണ്. ബാങ്ക് കോഡറിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ, ബിഹൈൻഡ് ദ സീൻസ് എപ്പിഡോസ് 1 ആണ് ഇവിടെ നടക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. നമ്മൾ വീട്ടിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ കുറെ നമ്മൾ എന്റെ ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഈ ഒരു കഠിനമായ സമയത്ത് എങ്ങനെയാണ് ഇത്രയധികം കാശ് ഉണ്ടാക്കുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണ് മൈ റെഗുലർ വേ ഓഫ് ഏർണിംഗ് മണി, ദി ഈസി വേ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ 777 ജെംസ് റീസ്പിൻ എന്ന ഒരു കിട്ടില്ല ഗെയിമാണ്, ഓണ് കൂൾ ആൻഡ് ലൈസൻസ് സൈറ്റ്. ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്കൊരു സ്പിന്ന് നടത്തി നോക്കാം. ഓ, ഫസ്റ്റ് സ്പിന്നിൽ തന്നെ നമുക്ക് 1250 കിട്ടിയാണ്. രണ്ടാമത്തെ ഒരു സ്പിന്നും കൂടി നടത്തി നോക്കാം. ഓ, അത് ഒന്നും കിട്ടിയില്ല. മൂന്നാമത്തെ സ്പിന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടെന്ന് നോക്കാം സുഹൃത്തുക്കളെ. ഓ മൈ ഗോഡ്, രണ്ട് തവണ നമ്മൾ ജയിച്ചിരിക്കുവാണ്. ബിഗ് വിന്നാണ് കിട്ടിയിരിക്കുന്നത്. എത്ര രൂപയാണ് നമുക്ക് നോക്കാം എത്ര രൂപയാണെന്ന് നോക്കട്ടെ. 12,500 rupees ആണ് നമുക്ക് കിട്ടിയത്. വാവ്, ഇത് ഇന്നലെ കിട്ടിയേക്കാൻ കൂടുതൽ കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പോൾ കണ്ടല്ലോ വെറും 30 സെക്കൻഡ് നമ്മൾ എത്ര ഉണ്ടാക്കി എന്നറിയാലോ, 13,750 rupees. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ ഗെയിമിന്റെ ബ്യൂട്ടിഫുൾ ആണ്, ഗിവ്സ് ഗുഡ് റിസൾട്ട്. നിങ്ങൾക്കിപ്പോൾ എന്നെ പോലെ മണി റെഗുലർ വിൻ ചെയ്യണമെങ്കിൽ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്ത് നേരെ അങ്ങ് മിന്നിച്ചേക്കാൻ ആൻഡ് ഡെപ്പോസിറ്റ് ഫോർ എനി എമൗണ്ട്. ഒരു കാര്യം, ദ ബിഗർ ദി എമൗണ്ട് യു ഡെപ്പോസിറ്റ്, മോർ വെൽക്കം ബോണസ് യു വിൽ ഗെറ്റ്. ഇറ്റ്സ് ടൈം ടു പ്ലേ ആൻഡ് വിൻ ബിഗ്. ഗുഡ് ലക്ക് ഗൈസ്. ഗൈസ്, നമ്മൾ തലേദിവസം രാത്രി ഇരിക്കുകയാണ്, നമ്മൾ നല്ലൊരു പീസ്ഫുൾ എൻവയൺമെന്റിൽ ഇരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഫൈറ്റ്, നാളത്തെ ഷൂട്ടിനുള്ള ഫൈറ്റ് സീക്വൻസ് ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നെ പൊളിക്കുന്ന കാര്യമാണ് കേട്ടോ കറ പറയുന്നത്. അച്ചു ഞങ്ങൾ ഈ കാണുന്ന പോലെ നമ്മൾ ബീച്ചിൽ ഇരുന്ന് അതും പാതിരാത്രി ഇരുന്നിട്ടാണ് ഫൈറ്റിന്റെ സീക്വൻസ് എല്ലാം, ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാം നടത്തിയത് നമ്മൾ ബീച്ചിൽ നിന്നാണ്. കാരണം വെച്ചാൽ ഞാൻ ട്രക്കിന്റെ മണ്ടയ്ക്കാണല്ലോ ഫൈറ്റ്. ഈ ട്രക്ക് എന്നൊരു സാധനം 3-4 ദിവസം അരിച്ച് പറക്കിയിട്ട് സാധനം കിട്ടുന്നില്ല, പിന്നെ ഒരു ദിവസം മാത്രം കിട്ടി. സോ നമുക്ക് ട്രക്കിൻ്റെ മണ്ടയ്ക്ക് കയറി ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നെക്സ്റ്റ് ഡേ ഷൂട്ടിൽ ചെന്ന് ട്രക്കിൻ്റെ മേളിൽ കയറിയപ്പോഴാണ് എൻ്റെ പൊന്നടാവുവേ തല കറങ്ങിപ്പോയത്. നമ്മൾ കോട്ടറെഡ് ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കാണ്ട് സാധാരണ പറയുന്നത് ഞാനാണ് പോസ്റ്റ് നടന്നത്. ഇന്ന് അറിയാം നീ ടയർഡാന്ന് അറിയാം, പക്ഷെ എന്നാലും നമ്മുടെ കോട്ടറെഡ് ഇനിഷ്യേറ്റീവിനെ നീ തുടക്കം വിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ബട്ട് ഇനി നമ്മൾ അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും. 7 മണി തൊട്ട് ബീച്ചിൽ ആൾക്കാരും അത് ക്യൂ നിൽക്കുകയാണ്. ക്യാമറ ക്രൂ എല്ലാം അപ്പോ ഹായ് ക്യാമറ ക്രൂ, ഞാനാണ് ലേറ്റ് ആക്കിയത്. താങ്ക് യു സോ മച്ച്. ഇവൻ 2 മണിക്കാണ്ട് എന്നല്ല കിടന്നത്. 2 അല്ല 4 മണിക്കാണ് ഉറങ്ങാൻ കിടന്നത്. അതെ, എന്നിട്ട് നീ എത്ര മണിക്ക് എത്തിയടാ? 7 മണി ആയപ്പോ എത്തി. 6 മണിക്ക് എത്താന്ന് ഞാൻ പ്ലാൻ ഇട്ടാണ്, പക്ഷെ ഞാൻ 7 മണി എത്തി. ഇപ്പൊ സമയം ഞാൻ 10:30. അഗ്രസീവ് ആയിക്കോട്ടെ. സ്പീഡ് എടുത്തോ, വലിച്ചേട്ടാ സ്പീഡ് എടുത്തോ. എടാ ഒരു കാര്യം ചെയ്യും, ചാഞ്ചേട്ടാ ആ ആംഗിൾ പിടിച്ചു, ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് കയറാം. എടാ ഞങ്ങളിപ്പോ ഓവർടേക്കാണ്, ഞങ്ങൾ ഓവർടേക്കാണ്. ഓക്കെ ഓക്കെ ചാഞ്ചേട്ടാ ഒന്ന് റിവേഴ്സ് പിടിച്ചാ, അവിടുന്ന് റിവേഴ്സ് പിടിച്ചു. കുഴപ്പമില്ല, കേറാൻ വേണ്ടി നോക്കി.
ഓർമ്മിക്ക് ആക്ഷൻ. രാവിലെ രാവിലെ ട്രക്ക് വന്ന് ട്രക്ക് വന്ന് ട്രക്ക് വന്ന് ആ ഡ്രോൺ പൊങ്ങട്ടെ ഷൂട്ടടക്കാടാ ഷൂട്ടടക്കാ. ലൊക്കേഷൻ ലൊക്കേഷൻ ചേട്ടാ ഒരു കാര്യം സ്ലോ ഡൗൺ ചെയ്തോ സ്ലോ ഡൗൺ ചെയ്തോ. ഓക്കെ ഡ്രോൺ പോയിട്ടുണ്ട് മേലോട്ട് പോയിട്ടുണ്ട്. അല്ല ഒന്നുമില്ല ഇതേ സിഗ്നൽ കട്ടായി കട്ടായി പോകണം. നമ്മൾ ഈ ഓട്ടത്തിലല്ലേ എന്തോ ഇറച്ചി ലൈറ്റ് അടിച്ച് ഇറച്ചി കഴിക്കും. ആ എന്നിട്ട് ഫ്രണ്ട് വാ ഫ്രണ്ട് വാ ഫ്രണ്ട് വാ ഫ്രണ്ട് വന്നിരിക്കും ഫ്രണ്ട് വന്നിരിക്കും. തിരിച്ചോ തിരിച്ചോ ഒന്നും അറിയാത്ത രീതിയിൽ തിരിച്ചോ. ആ സോൾവ് ആകുന്നുണ്ട് പോട്ടെ. ആക്ഷൻ തുറന്നോ പതുക്കെ നീ ക്യാപ്പ് തുറന്നു. നേരെ ഇങ്ങനെ വെച്ചിട്ട് ആ ക്യാമറയിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് പറയാം എനിക്ക് എങ്ങനെ ഉറങ്ങിയാണ് ഇങ്ങനെ നെക്കിയിട്ട് ഇങ്ങനെ നോക്കിയാ എനിക്ക് എങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ക്യാഷ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് അപ്പൊ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ ചൂടും പിന്നെ ഈ താഴത്തോട്ട് വളരെ ചെറുതായിട്ടുള്ളൊരു ഫ്രെയിം അല്ലേ ഉള്ളൂ. അപ്പം ഇനി താഴത്തോട്ട് വീണാലോ എന്ന് ഞാൻ തന്നെ ലൈക്ക് ഒരു ഓരോ ഷോട്ട് കഴിയുമ്പോൾ അവന്മാരെ പോയി പിടിക്കാൻ വേണ്ടി എന്നൊരു നിപ്പാണ്. കാരണം എല്ലാം ഒരു കണക്കൂട്ടലാണ്. പിന്നെ അത്രയും ഹൈറ്റിലങ്ങ് നിൽക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഇത് അങ്ങനെ കണ്ടെയ്നർ സീൻ കഴിഞ്ഞ് നമ്മൾ മെല്ലെ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വേറൊരു വള്ളിക്കെട്ട് വന്നത്. ദാ പുള്ളിക്കാരനെ കണ്ടില്ലേ, അടിച്ച് ലോസ്റ്റ് ഞാൻ അടിച്ച് ലോസ്റ്റ്. ഒരു കാര്യമില്ല, പുള്ളിക്കാരൻ നമ്മുടെ മെക്കിട്ട് കയറണം. അതിന് പുള്ളിക്കാരൻ കണ്ട ഒരു സബ്ജക്റ്റ് നമ്മൾ വേസ്റ്റ് ഇടുന്നു. ഞാൻ അവിടെ ഫുഡ് കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ പിന്നെ എനിക്ക് അറിയാലോ ഈ ഷൂട്ട് സമയത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി ആകെ നല്ല ടെൻഷൻ, അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ വള്ളിക്കെട്ടായിട്ട് വന്ന് പിന്നെ ഒരു കണക്കിന് അങ്ങ് പറഞ്ഞ് വിട്ട്. ഒന്നേ പറഞ്ഞോളൂ, നീ അനങ്ങാഴി ഫുഡ് കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ ഉണ്ടെങ്കിൽ ചേട്ടൻ പറയും അവിടെ നിന്ന് ഞാൻ ചെയ്യത്തില്ല ചെയ്യത്തില്ല എന്നെ വിശ്വസിക്കാം ചെയ്യത്തില്ല ഒരിക്കലും. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ അത്രേം പറഞ്ഞുള്ളൂ. വേസ്റ്റ് കൈ കൊടുക്കുക ചെയ്യത്തില്ല. ഇത് നമ്മുടെ വീടാണ്, നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ നമ്മൾ ഒരു പരിസരം നോക്കി നമ്മൾ ചെയ്യത്തില്ല ചേട്ടൻ വിശ്വസിക്കില്ല. അവിടെ നമ്മളിപ്പോ എന്തെങ്കിലും വേസ്റ്റ് ചേട്ടൻ പറ ഇപ്പൊ ഞാൻ എടുത്തുകൊണ്ട് വരാം ക്ലീൻ ചെയ്തുതരാം. വേണ്ട വേണ്ട, നിങ്ങള് ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് വലിച്ച് വരേണ്ട ഫ്രണ്ട് എഴുതുന്നു മാത്രമേ ഞാൻ പറഞ്ഞു. ചെയ്യത്തില്ല. ഒരു പേപ്പറും ഇവിടെ ഞങ്ങൾ ഇട്ടിട്ടില്ല. ചേട്ടൻ അത് കണ്ടിട്ടുണ്ട്. വേറെ ഞാൻ പറഞ്ഞു നിങ്ങള് മകനെ പോലെ എന്നെ വിശ്വസിക്കാം. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. കെട്ടിപ്പിടിക്കാ വേണ്ട വേണ്ട പുതിയ ഷർട്ട്
അങ്ങനെ സുഹൃത്തുക്കളെ മൂന്ന് നാല് തവണ പോലീസുകാർ വന്ന് അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു, എങ്ങനെയാണ് സംഭവം, ഞങ്ങൾ പെർമിഷൻ ഉണ്ടോ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇൻഫാക്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, മൂന്ന് സ്ഥലത്തു നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബീച്ചിലടുത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ അനുവാദം കാര്യങ്ങളൊക്കെ വേണം. എന്തായാലും ഡേ വൺ ഇവിടെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുന്നില്ല, ഒരു തോട്ടയില് തീരുന്നില്ല, കാരണം എനിക്കൊരു ഒരു ചെറിയ രൂപം ഉണ്ടായിരുന്നു, ഒരുപാട് ഐറ്റങ്ങൾ ചെയ്ത് തീർക്കാനില്ലായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് വേറൊരു ദിവസം ഇതിന്റെ ക്ലൈമാക്സ് നമുക്ക് ഷൂട്ട് ചെയ്യാം. അത്ര കുറെ പ്രാവശ്യം വീണെങ്കിലും പറയാതിരിക്കാൻ കേട്ടോ, ഭയങ്കര അന്യായ ഡെഡിക്കേഷൻ. രണ്ടും തൊട്ടില്ല, അതെ, അതിന് മുന്നേ തെറിച്ച് വീണു, പിന്നെ പിന്നാക്കി കളയാം. സൂപ്പർ ആയിരുന്നു. അയ്യോടാ, നമ്മുടെ കാർത്തിക് ഓടിച്ച വണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന താറ് നമ്മുടെ അടി ഉണ്ടാണല്ലേ. ഒരു കാര്യണ്ട്, ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് ഓടി വന്നാണ് പൊന്നെ. എന്തായാലും സന്തോഷം കേട്ടെ, എല്ലാരും കട്ടയ്ക്ക് കൂടെ നിക്കുന്നുണ്ടല്ലോ. ഇപ്പം പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാൻ, ഇഫ് യു വോണ്ട് ടു മേക്ക് ബിഗ് മണി ആൻഡ് ഹാവ് ഫൺ, ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറി ഇങ്ങനെ മിണിച്ചേക്കാം. മച്ചമാരെ എന്നെ പോലെ ഏൺ ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ നൗ, ഡെപ്പോസിറ്റ് ഫോർ എനി എമൗണ്ട് ആൻഡ് പ്ലേ 777 ജെംസ് റീസ്പിൻ. അപ്പോൾ ഇറ്റ്സ് ടൈം ടു പ്ലേ ആൻഡ് വിൻ ബിഗ്. ഗുഡ് ലക്ക് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഒറ്റ ദിവസം ഷൂട്ടാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒറ്റ ദിവസം കൊണ്ട് തീരുമെന്നും തോന്നുന്നില്ല. കുറേ കുറേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്നു, പിന്നെ വെട്ടമൊക്കെ കുറഞ്ഞു പോയി, നമ്മളതെല്ലാം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതുകാരുന്നു, എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ബ്ലൂപ്പറിൻ്റെ ബഹളമാണ് കേട്ടോ. സോ രണ്ടാം ഭാഗം എല്ലാവരും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ VFX ബ്രേക്ക് ഡൗൺ, അതായത് നമ്മൾ ആനിമേഷനൊക്കെ ചെയ്തതിൻ്റെ ബ്രേക്ക് ഡൗൺ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, അപ്പോൾ നമുക്ക് പൊളിച്ചടിക്കാം. നോക്ക്.